ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണം വെച്ച് പ്രിയ സഹോദരങ്ങൾ നമ്മെ പാടി കേൾപ്പിക്കുന്നുണ്ട്. ഇന്നും അത് നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർ പാടിയത് വായുകൊണ്ടല്ല, ഹൃദയം കൊണ്ടായിരുന്നു. നാം അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുന്ന സാധിക്കും, അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരത് പാടുകയായിരുന്നു. അത് നമ്മെയും സ്വാധീനിപ്പാനായിട്ട് ഇടയെ തീർന്നിട്ടുണ്ട്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരം. ഒരു നോട്ടീസ് വായ്പാ തങ്ങണം ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ സംഗീത സായാഹ്നം ബ്രദർ സി വി താരപ്പൻ, ബ്രദർ എം വി ചെറിയാൻ, പാസ്റ്റർ പി പി മാത്യു, ബ്രദർ ജോർജ് പീറ്റർ ചിറ്റൂർ, പാസ്റ്റർ എം ടി ജോസ് തുടങ്ങിയ ഗാനരചയിതാക്കൾ തീവ്രമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും എഴുതിയ ഗാനങ്ങൾ, കോർത്തിടുക്കി കേരളത്തിലെ പ്രശസ്ത ക്രൈസ്തവ കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന സംഗീത വിരുന്ന്. സ്ഥലം റീജിയണൽ തിയേറ്റർ തൃശൂർ, സെപ്റ്റംബർ 2 വെള്ളി വൈകിട്ട് 6 ജീവധനി പത്രാധിപർ ബ്രദർ കെ ആർ ജോസിൻ്റെ കവിഞ്ഞൊഴുക്ക് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇതോടനുബന്ധിച്ച് നടക്കുന്നതാണ്. ബ്രദർ കെ ആർ ജോസ് ഞങ്ങളുടെ സ്ഥലം സഭയിലെ ഒരു എൽഡറാണ്. ഇവിടെ നിന്ന് എല്ലാ മാസവും ഇറങ്ങിയിരുന്ന ജീവധനി മാസികയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ദീർഘവർഷങ്ങളായിട്ട് ഈ മാസികയ്ക്ക് താങ്ങും തണലുമായിട്ട് പ്രവർത്തിച്ച ഒരു ദൈവദാസനാണ് ബ്രദർ കെ ആർ ജോസ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആലോചനകൾ അതെല്ലാം സ്വരൂപിച്ച് കവിഞ്ഞൊഴുക്ക് എന്ന പേരിൽ ഒരു പുസ്തകം സെപ്റ്റംബർ 2 വെള്ളിയാഴ്ച വൈകിട്ട് 6 റീജിയണൽ തിയേറ്ററിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. അത് സംഘടിപ്പിക്കുന്നത് ക്രൈസ്തവ സാഹിത്യ അക്കാദമി. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം നിങ്ങൾ കടന്നു വരണം. തൻ്റെ പ്രായത്തിൻ്റെ ഈ അവസ്ഥയിൽ തന്നിരിക്കുമ്പോഴും തൻ്റെ മനസ്സ് അതെത്രമാത്രം ചെറുപ്പമാണെന്ന് ഞങ്ങൾക്കറിയാം. തനിക്ക് ശാരീരികമായിട്ട് പ്രായം തോന്നുമെങ്കിലും വളരെ യൗവനയുക്തമായൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇവിടെയുള്ള സഹോദരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ മാസികയിലേക്ക് ഇവിടെയുള്ള യുവജനങ്ങൾ എഴുതുവാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകുന്ന ഒരു പിതാവാണ് ബ്രദർ കെ ആർ ജോസ്. തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ സാന്നിധ്യം ആ സംരംഭത്തെ ഏറ്റവും അവിസ്മരണീയമാക്കാനായിട്ട് ഇടയായിത്തീരുന്നതാണ്. അടുത്ത കാലം നാം പാടുവാനായിട്ട് പോകുന്നത് എം വി ചെറിയ സാറിൻ്റെ മനോഹരമായൊരു ഗാനമാണ്, എത്ര ശുഭം എത്ര മോഹനം സോദരരെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. കൊച്ചു സാർ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം വി ചെറിയ സാർ. ക്രൈസ്തവ മേഖലയിൽ ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച 250 ഗാനങ്ങൾ അദ്ദേഹത്തിന് ചിക്കുകയുണ്ടായി. 200 മലയാള ഭാഷയിലും 50 മൊഴിമാറ്റം ചെയ്തുകൊണ്ടും അദ്ദേഹം ഗാനങ്ങൾ എഴുതുകയുണ്ടായി. അനേക ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനമാണിത്. സമയത്തിൻ്റെ പരിമിതി നിമിത്തം ഞാനിവിടെ വാക്കുകൾ ചുരുക്കിയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഒരു വിശാലത, സഹോദരന്മാരെ ഒത്തൊരുമിച്ച് വസിക്കുന്നതിൻ്റെ ആനന്ദം, അതിൻ്റെ മനോഹാരിത, അത് ഇവരിൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നതുകൊണ്ട് സാധിക്കുന്നു. ഏക പിതാവിൻ്റെ മക്കൾ നാം, യേശുവിൻ ഏകാവകാശികൾ നാം എന്ന് തുടങ്ങി അവസാനം നാം പറയുന്നത് നാം ഇവിടെ ഇങ്ങനെ ഇരിപ്പത് നന്നാണെങ്കിലും സഹോദരനെ താണിറങ്ങി ദൈവസേവ ചെയ്യുവാനായി പോകാം പിരിഞ്ഞിരിക്കുന്ന നമുക്കിങ്ങനെ ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതിന് നമുക്കൊരു ആഹ്ലാദമുണ്ട്. നാം പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നത് നന്ന്, ഞങ്ങൾ 3 കുടിലുകൾ നിനക്ക് നിനക്ക് ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏരിയാവിന്. വളരെ സന്തോഷമായ നിമിഷങ്ങളായിരുന്നു അവരോട് അനുഭവിച്ചത്. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയി നമുക്ക് ഇവിടെ ഇരിക്കാം. പക്ഷെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒതുങ്ങിയിരിക്കുവാനല്ല, നാം പ്രകാശം പരത്തുവാനാണ്. നാം ഇവിടെ കേട്ടത് മുഴുവൻ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രകാശം കൊടുക്കുവാനാണ്. അതിനാണ് നമ്മെ വിവിധ സ്ഥലങ്ങളിലാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥലസഭയിലെ യുവജനങ്ങൾ ഈ പാട്ട് എം വി ചെറിയാൻ്റെ പാട്ട് ഇവിടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടുവാനായിട്ട് സാധിക്കും.
விட்டு பிரியேண்ட மண்ணில் நாம் கூடும்போ இத்திர சந்தோஷமெகில் விட்டு பிரியாத்த வீட்டில் நாம் எத்தும்போ எத்திர அத்தியானமே சிறன் சாரு நம்ம உடம்பிக்கையான ഈ ഭൂമിയിൽ നാം കർത്താവിൻ്റെ മക്കളായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷം, നാം അനുഭവിക്കുന്ന സമാധാനം, നാം അനുഭവിക്കുന്ന സ്വസ്ഥത, അത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്നുവെങ്കിലേ, അത് നമുക്ക് സംതൃപ്തി നൽകുന്നുവെങ്കിലേ, നാം കർത്താവിനോട് കൂടെ നിത്യം വാഴുമ്പോൾ, നിത്യമായിരിക്കുമ്പോൾ, അവനോട് കൂടെ നാം ആയിരിക്കുമ്പോൾ, ചെറിയ സാർ പറയുകയാണ് വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമെന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് അത് വാക്കുകളെ കൊണ്ട് വർണ്ണിപ്പാൻ സാധ്യമല്ല. പല സഭകളിലായിരിക്കുന്ന നാം ഇന്ന് ഏക സഹോദരങ്ങളെ പോലെ ഇവിടെ ആയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തമാണ്.